വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി തയ്യാറാക്കാം. ഞാനിത് മസൂർ ദാൽ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. മസൂർ ദാൽ ഏകദേശം ഈ നിറത്തിലാണ് കാണുന്നത്, ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു പരിപ്പാണ്. നമ്മുടെ സാമ്പാർ പരിപ്പ് പോലെ അത്രയും തിക്നെസ് തന്നെ ഉള്ള ഒരു പരിപ്പാണ്. ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇത് ഞാൻ നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ പയറുവർഗ്ഗങ്ങൾ പൊതുവെ വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണെങ്കിൽ പയർ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വെന്ത് കിട്ടും, നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അത്രയും അളവ് തന്നെ നമുക്ക് പരിപ്പ് വേണ്ടി വരത്തില്ല. ഏകദേശം ഒരു കപ്പ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുതിർത്തിയ പയറുവർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതേ അളവ് കിട്ടാനായിട്ട് മുക്കാൽ കപ്പോളം ഉപയോഗിച്ചാൽ മതിയാകും. അതുകൊണ്ട് കഴിവതും പയറുവർഗ്ഗങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഓർത്ത് തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വറ്റൽ മുളക്, ഒരു ചെറിയ സവോള കട്ട് ചെയ്തത്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി. ഞാനിവിടെ ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, വലുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാകും. കുറച്ച് കറിവേപ്പില, കായപ്പൊടി വേണം. പിന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഏത് കുക്കിംഗ് ഓയിലാണോ അത് വേണമെങ്കിൽ മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് വെള്ളവും വേണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു കുക്കറിൽ എടുത്തു വച്ചിട്ടുള്ള പരിപ്പും തക്കാളി, വെളുത്തുള്ളി, സവാള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു രണ്ട് വിസിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം രണ്ട് വിസിൽ വെച്ചാണ് ഞാനിത് വേവിച്ചെടുത്തത്. രണ്ട് വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയുള്ളത് താളിച്ചൊഴിക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ രുചികരമായ മസൂർ ദാൽ കറി തയ്യാറായി കഴിഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. വളരെ രുചികരമായ മസൂർ ദാൽ കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇതിനുള്ള കുറിച്ചുള്ള കമൻസും എനിക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.